ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ. അതിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് നോക്കി, ഇനി ഫോർത്ത് ക്വസ്റ്റ്യനാണ്. ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ഫോർ ആൻ എമൗണ്ട് ഓഫ് റുപ്പീസ് 450 ടു ഈൽഡ് റുപ്പീസ് 81 ആസ് ഇൻട്രസ്റ്റ് അറ്റ് 4.5% പെർ ആനം ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ്. നമുക്ക് തന്നിട്ടുള്ള ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ, ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ഫോർ ആൻ എമൗണ്ട് ഓഫ്, അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് പി എന്ന് പറയുന്നത് എത്രയാണ്? 450 to yield rupees 81 as interest at 44.5% per annum. So r ennu parayunnathu 4.5 aanu. Adu pole nammude simple interest ennu parayunnathu ethrayana 81 aanu. Namukku calculate cheyandiyathu number of years aayittulla n aanu. Directly namukku cheyanayittu pattum. Adayathu നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് PNR/100 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതുപോലെ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ട്. അത് അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ്ലി ഇതിൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ 100 × 81/450 × അതായത് 100, അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ TIS=100 × SI/ ടി കഴിച്ചിട്ടുള്ള ബാക്കി രണ്ടെണ്ണം, അതായത് PR. ഇവിടുത്തെ പി എന്ന് പറയുന്നത് 450 ആണ്, ആർ എന്ന് പറയുന്നത് 4.5% ആണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 81 ആണ്. ഇതെല്ലാം കൂടെ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. TIS=100 ഓപ്ഷൻ ബി ആയിട്ടുള്ള 4 years എന്ന് പറഞ്ഞ് കിട്ടും. താങ്ക് യു.